പ്ലേ ബോയ്സ് ആണോ വിർജിൻ ബോയ്സ് ആണോ ഇപ്പോഴത്തെ പെൺകുട്ടികളും കല്യാണം കഴിക്കാൻ വേണ്ടി നോക്കുന്നത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാവാൻ നോക്കുന്നത് അവരോട് ചോദിച്ചു നോക്കാം. അവരെന്ത് മറുപടിയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരു വിർജിൻ ബോയിനെയാണോ അതോ ഒരു പ്ലേ ബോയിനെയാണോ ചൂസ് ചെയ്യുക? പ്ലേ ബോയ് ഇൻ ദി സെൻസ് വാട്ട്? സ്പെഷ്യലി ഒരുപാട് അങ്ങനല്ല, മീൻസ് ആ പുള്ളിക്കാരൻ ഇപ്പോഴും അങ്ങനെ തന്നെ ആണെങ്കിൽ നോ, അല്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതെ, പറയാൻ പറ്റത്തില്ല. ബട്ട് ആള് ലൈക്ക് എന്നോട് അത്രയും ലൈക്ക് ലോയൽറ്റി ഉണ്ടെങ്കിൽ ഐ ഹാവ് നോ പ്രോബ്ലം. പാസ്റ്റ് അല്ലല്ലോ നമ്മൾ നോക്കേണ്ടി. എന്നാലും വിർജിൻ ആയിട്ട് ഒരു ആള് വേണം നിർബന്ധം ഇല്ല. താങ്കളുടെ കാര്യം മാത്രമല്ല, ഒരു കോമൺ ആയിട്ട് ഒരു പെൺകുട്ടികളുടെ ഒരു മനോഭാവം എങ്ങനെയായിരിക്കും? ഐ ഡോണ്ട് തിങ്ക് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആൾക്കാരെ നോക്കൂന്ന്. നോക്കൂല. പ്ലേ ബോയ്സിനെയാണോ അതോ വിർജിൻ ബോയ്സിനെയാണോ നിങ്ങൾ പ്രിഫർ ചെയ്യാ കല്യാണം കഴിക്കാൻ? വിർജിൻ. വൈ വിർജിൻ? ഇപ്പോൾ ഉള്ള സമൂഹത്തിലെല്ലാം വിർജിനാണെന്ന് തോന്നണ്ടോ ഇപ്പൊ നമ്മുടെ ഈ ജനറേഷനില്? അല്ല. അപ്പൊ നിങ്ങൾ ഫ്യൂച്ചറിൽ ഇപ്പൊ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്ത് വിശ്വാസത്തിലാണ് വിർജിൻ ബോയ്സ് എന്ന് പറയാൻ കാരണം? ഉള്ളവരുണ്ടല്ലോ. ഉള്ളവരുണ്ടോ? പക്ഷെ തുറന്നു പറയോ? ഉണ്ടായാലും മറ്റേ പ്ലേ ബോയ്സ് ആയാലും തുറന്നു പറയില്ല, അവര് വിർജിനല്ലേ പറയുള്ളൂ. നിങ്ങളുടെ ഒരു ഇതില് വിർജിൻ ബോയ്സ് ആയാലാണ് നല്ലതെന്നാണ്? അതെ. എങ്ങനെയായിരിക്കും പിന്നെ മാറി ഒരു കല്യാണ ലൈഫിലേക്ക് പോവാൻ? അങ്ങനെ അത് ഡിപ്പെൻസ് ഓൺ പുള്ളി ഇനി ഭാവിയിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിരിക്കും. ലൈക് പ്ലേ ബോയ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് ലൈക് ഇപ്പൊ എന്നോട് കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോ കുറച്ച് തിരിഞ്ഞു നല്ല ഗേൾസിനെ കണ്ടാവും അങ്ങനെ ഒരു ഇതിൽ വെച്ചിട്ട് ചിലപ്പോ ആ വഴിക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ലൈക് ചിലപ്പോ പാസ്റ്റ് പ്ലേ ബോയ് ആയിട്ട് അത്രയും എന്തെങ്കിലും ഒരു നല്ലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് പുള്ളിക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഭാവിയിലെ പുള്ളിയുടെ എന്താണോ പുള്ളി ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ടായിരിക്കും. അല്ല പ്ലേ ബോയ് ഉദ്ദേശം തവണ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാള് മറ്റേ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് വരുന്ന ഒരാള് അങ്ങനെയാണെങ്കിൽ ഞാനൊരു വിർജിൻ ആയിരിക്കും നോക്കുകയാണെങ്കിൽ വിർജിൻ ബോയ്സിന് കിട്ടുന്ന എങ്ങനെയാണോ അങ്ങനെ ഒരു ക്യാരക്ടർ നോക്കുക. അത് കഴിഞ്ഞ് ഇപ്പൊ ബെസ്റ്റി അങ്ങനെ റിലേഷൻഷിപ്പ് ഒക്കെ പോകുന്ന ആളാണെങ്കിൽ താല്പര്യമില്ല. പ്ലേ ബോയ്സിന് ഞാൻ പറഞ്ഞത് ഇപ്പൊ ആള് നേരത്തെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, അതിന് ശേഷം ഡീസെന്റ് ആയിട്ട് നല്ലൊരു കല്യാണ ജീവിതത്തിലേക്ക് വാങ്ങാൻ താല്പര്യമുള്ള ഒരാളായിരിക്കും, അങ്ങനെയുള്ള ഒരാൾ ചൂസ് ചെയ്യുമോ? ക്യാരക്ടർ വൈസ് ഓക്കെ ആണെങ്കിൽ ചൂസ് ചെയ്യും.